Hi friends, welcome to my frocks. This is the first time we have to stitch a common problem. This is the comment. If you have a Churidar and a Pant, a palazzo, and a Hip area le vanna mena medika. Aa bhagam mena nammal measure cheyan vendite. Aa waist mikkavarum waist portion le vanna aayirikkum edukkunnathu. Avadu namukku eppolum vannam kuravayirikkum. Chest kaniṭṭu varuna aa shariratinte odungiya bhagam. Pantine appo nammal edukkumbol orikkalum aa bhagathe vannam alla edukkunnathu. Nammude aa hip bones inte aa bhagam ille rendu side ilum aa bones varuna. Avadeyanu namukku ethum vannam koodiya portion mikkavarum varunathu. Appo kurachu oru delivery okke kaniṭṭu sthreegal aanengile kurachu koodi aa area le nalla vannam undaavum. Appo nammal melde vannam eduthal ottum seriyavilla. Adondu thane aa hip area le vannam aanu nammal edukkendathu. Appo nammal hip area le aa measurement edukkunnathu ചിലപ്പോൾ 36 38 അങ്ങനെയാണ് നമ്മൾ ആ കൃത്യമായിട്ട് ഇതുപോലെ വെച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആ വട്ടത്തിൽ ഇങ്ങനെ മെഷർമെന്റ് എടുക്കാം അപ്പോൾ മിക്കവാറും 36 38 40 ആ ഒരു റേഞ്ചിലായിരിക്കുമല്ലോ നമ്മുടെ ആ ഹിപ്പ് മെഷർമെന്റ് വരുന്നത് ഏകദേശം അപ്പോൾ നിങ്ങൾ അളന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 36 ഇഞ്ച് ആണ് ആ ഹിപ്പ് മെഷർമെന്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടി ലൂസ് ഇട്ട് വേണം ഹിപ്പ് കറക്റ്റ് ആയിട്ടുള്ള ഹിപ്പ് മെഷർമെന്റിന്റെ അളവ് കണക്കാക്കാൻ ഇപ്പോ 36 ഇഞ്ച് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അളന്ന് നോക്കുമ്പോൾ കൃത്യം 36 ഇഞ്ച് ആണെങ്കിൽ 4 ഇഞ്ച് ലൂസ് കൂടിയിട്ട് 40 ഇഞ്ച് ആണ് നമ്മുടെ ഹിപ്പ് മെഷർമെന്റ് അതനുസരിച്ച് വേണം നമ്മൾ ക്രോച്ച് ഏരിയയുടെ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഹിപ്പ് മെഷർമെന്റ് അളക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 40 ഇഞ്ചോ അതിനു മുകളിലേക്കൊക്കെ കുറച്ച് വണ്ണമുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ആ ലൂസ് 4 എന്നുള്ള ഒരു 6 ഇഞ്ച് ഇടുക കുറച്ചുകൂടി വണ്ണമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ലൂസ് ആയിട്ട് കിടക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതിലും കൂടുതൽ ലൂസ് വേണമെന്നുള്ളവർക്ക് അപ്പോൾ തയ്ക്കുമ്പോൾ ചിലർക്ക് ഒത്തിരി ലൂസ് ആയിട്ട് കിടക്കാനാണ് ഇഷ്ടം എന്നുള്ളവർ അതനുസരിച്ച് ഇട്ടുകൊള്ളുക കേട്ടോ എന്നാലും മിനിമം ആണ് ഞാൻ പറഞ്ഞത് ഒരു 36 38 വരെയുള്ളവരെ 4 ഇഞ്ച് ലൂസും 40 തൊട്ട് മുകളിലേക്കുള്ള 40 തൊട്ട് മുകളിലേക്കുള്ളവരെ ഒരു 6 ഇഞ്ച് ലൂസും ഇടുക അപ്പോൾ നമ്മളിങ്ങനെ അളക്കുമ്പോൾ കിട്ടുന്ന അളവാണ് ഈ 36 ഇഞ്ച് എന്നുള്ളത് അപ്പം അതിൻ്റെ കൂടെ ഞാനൊരു 4 ഇഞ്ച് കൂടെ കൂട്ടി നമുക്ക് 40 ഇഞ്ചാണ് ഹിപ്പ് മെഷർമെൻറ്റ് എന്ന് കണക്കാക്കുന്നത് അപ്പം ഞാൻ ആ 40 അപ്പം നമ്മൾ ഈ ക്രോച്ച് ഏരിയയുടെ ലെങ്ത് എടുക്കുന്നതിനൊരു ഫോർമുലയുണ്ട് നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 4 അപ്പോൾ ഞാനിവിടെ ഹിപ്പ് മെഷർമെൻറ്റ് എടുത്തത് 40 ഇഞ്ചാണ് ഇൻക്ലൂഡിങ് ലൂസ് അപ്പം 40 ഡിവൈഡഡ് ബൈ 4 40 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 10 ഇഞ്ച് വരും പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടി ലൂസ് കൂടി ഇടുക അപ്പോൾ നമ്മൾ ക്രോച്ച് ഏരിയയുടെ ലെങ്ത് എന്ന് പറയുന്നത് 12 ഇഞ്ച് എടുക്കുക 1.5 രണ്ടോ ഇഞ്ച് അതും ഈ പറയും പോലെ തന്നെ വണ്ണം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ 2 2.5 ഒക്കെ ഇടാം കൂടുതൽ ഇറക്കം വേണം എന്നുള്ളവർക്കും ആ ലെങ്ത് കുറച്ചും കൂടി ഇറങ്ങണം എന്നുള്ളവരും അതനുസരിച്ച് തന്നെ ഇടുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ പാൻറ്റിൻ്റെ മെഷർമെൻ്റ് ഒന്ന് എടുത്ത് നോക്കുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് കിട്ടും അപ്പോൾ നമ്മളിത് ഇവിടെ ഈ ബെൽറ്റിന് വരച്ചിരിക്കുന്ന ഈ വരയിൽ നമ്മുടെ ഹിപ്പ് മെഷർമെൻ്റ് മാർക്ക് ചെയ്യുന്നു 40 നമ്മൾ അളന്ന് വെച്ചിരുന്ന ഹിപ്പ് മെഷർമെൻറ്റ് അപ്പം 40 ÷ 4 അപ്പം 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു ഈ 10 ഇഞ്ചിൽ നിന്നും താഴേക്കാണ് നമ്മൾ ക്രോച്ച് ഏരിയ വരയ്ക്കേണ്ടത് അപ്പോൾ ക്രോച്ച് ഏരിയ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ച് അത്രയും കൂടിയാണ് ചെയ്യേണ്ടത് അപ്പം 12 ഇഞ്ചാണ് ഇവിടെ വരുന്നത് അപ്പം നമ്മളിത് ഇവിടെ 12 ഇഞ്ച് നമ്മളിവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നു ഒരു 36 താഴെയൊക്കെ നമുക്ക് ഹിപ്പ് മെഷർമെൻറ്റ് വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ 2 എന്നുള്ളത് ഒരു 1.5 ഒക്കെ എടുത്താലും വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ 2 ഇഞ്ച് ലൂസ് ഇട്ടത് 1.5 ഇഞ്ചൊക്കെ എടുത്താലും വലിയ കുഴപ്പമില്ല അപ്പം നമ്മൾ ഇങ്ങനെ ആണ് വരച്ചിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ക്രോച്ച് ഏരിയയുടെ ലെങ്ത് വരുന്നത് അപ്പം ഇത് കൃത്യമായിട്ട് എടുത്താൽ നമുക്ക് ഈ ഭാഗത്ത് പിടുത്തം വരില്ല
നിങ്ങൾ അത് ഈ ഒരു ഫോർമുല അനുസരിച്ച് എടുത്തു നോക്കിയാൽ മതി. അപ്പം നമുക്ക് കൃത്യമായിട്ട് തന്നെ അത് കിട്ടും, കേട്ടോ. ആ ഭാഗത്ത് മുറുക്കം വരില്ല. ഇത് ക്രോച്ച് ലെങ്ത് ഇവിടെ വരെയാണ് വരുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളിത് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, കേട്ടോ. ഇങ്ങോട്ടേക്ക് വന്ന് വരച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഇവിടം വരെ ഈ ലൈൻ വേണ്ട കേട്ടോ. ഇത്രയുമാണ് നമുക്ക് വേണ്ട നീളം. 2.5 ഇഞ്ചാണ് ഇങ്ങോട്ടേക്ക് നീളം എടുക്കേണ്ടത് ഈ ലെങ്ത്. അപ്പോൾ ഈ 2.5 ഇഞ്ച് എന്നുള്ളതൊരു നോർമൽ കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ്. ഇത് ശരിക്കും ഒരു 36 ഇഞ്ചിലൊക്കെ താഴെ തീരെ വണ്ണം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ 2.5 എന്നുള്ളൊരു 2 ഇഞ്ച് എടുത്താൽ മതി, കേട്ടോ. അതുപോലെ തന്നെ ഒരു 40 above 42 44 ആ ഒരു റേഞ്ചിൽ മെഷർമെൻ്റ് വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ 2.5 എന്നുള്ളതൊരു 3 ഇഞ്ചൊക്കെ എടുക്കാം. ഇനി നമ്മളതുപോലെ ഇവിടെ ഒരു കർവ് വരയ്ക്കാറുണ്ട് അല്ലേ. പാൻറ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കർവ് ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കർവ് ആയിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട്, അതായത് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കർവ് വരച്ചാൽ കർവ് വരയ്ക്കരുത്. ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. നമ്മൾ കേട്ടോ ഇങ്ങനെ വരച്ചാലും നമുക്ക് ഈ ഭാഗത്ത് പിടുത്തം വരും, ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേ ഈ ഇതുപോലെ ഒരു ആംഹോൾ കർവ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഈ വരച്ച ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ മാർക്കിങ്ങും ഇതേ ഇങ്ങനെ ഒത്തിരി ഡീപ്പ് ആവാണ്ട് ഇങ്ങനെ നമുക്ക് വരയ്ക്കുക. വലിയ ഡീപ്പല്ലാണ്ട് വരയ്ക്കുക. ചെറിയൊരു കർവ് മാത്രം ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ ഡീപ്പായിട്ട് കർവ് കൊടുക്കരുത്, ഇത് തെറ്റാണ്. ഇങ്ങനെ ചെറിയൊരു കർവ് കൊടുക്കുക കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ താഴത്തെ ലെങ്തിലേക്ക്, നമ്മൾ ലെങ്ത് വരച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കാലിൻ്റെ ആ ഭാഗത്തെ വണ്ണം, താഴത്തെ വണ്ണം, ആ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ കണ്ടോ. ഇപ്പം നമ്മൾ താഴെ എത്രയാണ് നമ്മൾ നമുക്ക് വേണ്ട വണ്ണം എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യുക. 6 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചോ അത് എത്രയാണെന്ന് വെച്ചാൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ് നോർമലി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു ആദ്യമൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ട് ചെറിയ ഒരു കർവ് കൊടുക്കുക. നന്നായിട്ട് കർവ് ചെയ്താലും ഇതേ പ്രശ്നം തന്നെ വരും, കണ്ടോ. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് കർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഒരു ചെറിയ കർവ് ഇങ്ങനെ മാത്രം കൊടുക്കുക, ചെറിയ ഒരു കർവ് കൊടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ ഒത്തിരി കുഴിച്ചിങ്ങനെ കർവ് കൊടുത്താലും ഈ ഭാഗത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരും, ഇവിടം പിടുത്തം വരും, അതുപോലെ തന്നെ താഴത്തെ ഭാഗം ഒപ്പം കയറി നിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിനി പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഏത് പാൻറ്റും, പലാസോ ആണെങ്കിലും നിങ്ങളുടെ ചുരിദാറിൻ്റെ പാൻറ് ആണെങ്കിലും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാൻറ് ആണെങ്കിലും ഒക്കെ തന്നെയും നമുക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നൈറ്റ് ഡ്രസ്സിൻ്റെ ഒക്കെ പാൻറ് ആണെങ്കിലും നന്നായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിനി കട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.